ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന വിഷയം ആന്റിബയോട്ടിക്സും വാക്സിനും. ഇവ രണ്ടും ചില ഘട്ടങ്ങളിൽ നമ്മുടെ ജീവൻ രക്ഷിക്കുന്നതിന് വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ചില പോയിന്റിലൂടെ ഇത് രണ്ടും കടന്നു പോയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റിൽ നമ്മൾ ഇവ രണ്ടും എന്താണ്, ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, എപ്പോഴൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാം. നമുക്ക് ആദ്യം വാക്സിനെ പറ്റി നോക്കാം. വാക്സിൻ എന്ന് വെച്ചാൽ ഒരു പ്രത്യേക രോഗത്തിനെതിരെ നമ്മുടെ ശരീരത്തിന് പ്രതിരോധ ശക്തി ഉണ്ടാകുന്നതിന് വേണ്ടി കൊടുക്കുന്ന ഒരു ബയോളജിക്കൽ പ്രിപ്പറേഷനാണ്. ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ആ രോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയയോ വൈറസിനെയോ പറ്റി കൂടുതൽ മനസ്സിലാക്കി അതിനെതിരെ ഫൈറ്റ് ചെയ്ത് നമ്മളെ സംരക്ഷിക്കുന്നതിന് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ പ്രാപ്തമാക്കുകയാണ് ചെയ്യേണ്ടത്. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് നോക്കിയാൽ, വാക്സിൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ഏത് രോഗത്തിനെതിരായിട്ടാണോ നമ്മൾ വാക്സിൻ എടുക്കുന്നത്, ആ രോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയയുടെയോ വൈറസിന്റെയോ ഏറ്റവും വീക്കായിട്ടുള്ള ഒരു ഫോം നമ്മുടെ ശരീരത്തിലോട്ട് കടത്തിവിടും. നമ്മുടെ ശരീരത്തിലോട്ട് രോഗമാണ് എൻ്റർ ആകുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം ഇമ്മ്യൂണിറ്റി അലേർട്ടായിട്ട് ആ രോഗാണുവിനെതിരെ ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഫൈറ്റ് ചെയ്ത് ഇത് വളരെ വീക്കായിട്ടുള്ള ഒരു ഫോമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് അവയെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ എളുപ്പമായിരിക്കും. അങ്ങനെ എളുപ്പമായിട്ട് അവയെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ചിട്ട് അവയെ പറ്റി കൂടുതൽ മനസ്സിലാക്കി ഒരു മെമ്മറി അവിടെ സൂക്ഷിച്ചു വെക്കും. പിന്നീടൊരിക്കൽ ആ സെയിം രോഗാണു നമ്മുടെ ശരീരത്തിലേക്ക് കയറാൻ ഇടയായാൽ ഈ ഇമ്മ്യൂണിറ്റി അലർട്ടായിട്ട് അവയെ ഫൈറ്റ് ചെയ്ത് തന്നെ പെട്ടെന്ന് തന്നെ തോൽപ്പിക്കാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നമുക്കൊരു മെമ്മറി അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇവ എങ്ങനെ ആക്ട് ചെയ്യും, ഇവരെ എങ്ങനെ ഫൈറ്റ് ചെയ്യും എന്നുള്ളതിനെ പറ്റി. അപ്പൊ ശത്രുവിന്റെ എല്ലാ മൂവ്മെന്റ്സും എല്ലാ നീക്കങ്ങളും മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ അവരെ തോൽപ്പിക്കാൻ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ആ കയറി വന്നിട്ടുള്ള വൈറസിനെ നമ്മൾ പെട്ടെന്ന് തന്നെ തോൽപ്പിക്കുകയും ചില സമയത്ത് നമ്മൾ അറിയ പോലുമില്ല. അല്ലെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻ ആയാൽ നമുക്ക് ഫീവർ ഉണ്ടാവും, അതിൻ്റെതായ ചില സിംറ്റംസ് ഒക്കെ കാണിക്കാൻ തുടങ്ങും. ഓൾറെഡി വാക്സിൻ എടുത്തിട്ടുള്ള ആളാണെങ്കിൽ ചിലപ്പോൾ അതിന്റെ സിംറ്റംസ് പോലും കാണിക്കണമെന്നില്ല. ഇനി ആന്റിബയോട്ടിക്സ് അവ എന്താണെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ പവർഫുൾ വെപ്പൺ ഇൻഫെക്ഷൻസിനെയൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. രോഗം വന്നതിന് ശേഷമാണ് നമ്മൾ ആന്റിബയോട്ടിക്സ് തെറാപ്പി കൊടുക്കുന്നത്. ബാക്ടീരിയ മൂലം ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ടും ആന്റിബയോട്ടിക്സ് ഉപയോഗിക്കുന്നത്. വൈറസ് മൂലം രോഗമുണ്ടായാൽ അതിന് ആന്റിബയോട്ടിക്സ് ഇല്ല. ചുരുക്കം ചില ആന്റിവൈറൽ ഡ്രഗ്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ കോവിഡിന്റെ സമയത്തൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നത്. അതിന് പ്രത്യേകം ഒരു ആന്റിബയോട്ടിക് തെറാപ്പി ഇല്ല. ഈ ഫംഗസും പാരസൈറ്റും മൂലം ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസിന് ചുരുക്കം ചില ആന്റിബയോട്ടിക്സ് ഉണ്ടെങ്കിലും ബാക്ടീരിയൽ ഡിസീസിന് നമ്മൾ കൊടുക്കുന്ന പോലെ സുലഭമായിട്ട് ആന്റിബയോട്ടിക്സ് അതിനും അവൈലബിൾ അല്ല. ഇനി നമുക്ക് വാക്സിനും ആന്റിബയോട്ടിക്സും തമ്മിലുള്ള ചില സുപ്രധാന വ്യത്യാസങ്ങൾ മനസ്സിലാക്കാം. വാക്സിൻ നമുക്ക് രോഗപ്രതിരോധത്തിന് വേണ്ടിയാണ് നൽകുന്നതെങ്കിൽ ആന്റിബയോട്ടിക്സ് രോഗത്തിനെതിരെ ഫൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. വാക്സിൻ കൊടുക്കുന്നത് അസുഖം വരുന്നതിന് മുമ്പാണെങ്കിൽ ആന്റിബയോട്ടിക്സ് കൊടുക്കുന്നത് അസുഖം വന്നതിന് ശേഷമാണ്. വാക്സിൻ നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റിയെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ടാണ് പ്രതിരോധ സംവിധാനത്തിന് അലർട്ടാക്കി നമ്മളെ രോഗത്തിൽ നിന്നും രക്ഷിക്കുന്നതെങ്കിൽ ഈ ആന്റിബയോട്ടിക്സ് ബാക്ടീരിയനെ ഡയറക്റ്റ് ആയിട്ട് പോയി അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ആന്റിബയോട്ടിക്സിനെ പറ്റിയും വാക്സിനെ പറ്റിയും കുറച്ച് ഐഡിയ കിട്ടിയില്ലേ? ആന്റിബയോട്ടിക്സ് അറ്റാക്കിന് വേണ്ടിയിട്ടും വാക്സിൻ ഡിഫെൻസിന് വേണ്ടിയിട്ടുമാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.